കൃഷിജ്വലയിലേക്ക് സ്വാഗതം. ഇന്ന് എന്റെ അമ്മ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എങ്ങനെയാണ് ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കാമെന്നാണ്. രാവിലെ നമുക്ക് വീഡിയോ ഇടാൻ സാധിച്ചില്ല, കാരണം എനിക്ക് സ്കൂൾ ഉണ്ടായിരുന്നു. അതാണ് നമ്മളിപ്പോ നൈറ്റിലാണ് വീഡിയോ എടുക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇത് ഞാൻ കറി വെക്കാൻ വാങ്ങിച്ച ചാളയാണ്. അപ്പം നമുക്ക് ചെടികൾക്ക് ഈ ചാളയുടെ വേസ്റ്റ്, അതായത് നമ്മൾ കഷ്ണങ്ങളൊക്കെ എടുത്ത ശേഷം ബാക്കിയുള്ള വേസ്റ്റ് ഉണ്ടത് നമുക്ക് ഒരു വളമുണ്ടാക്കാം. അത് നമുക്ക് ഫിഷ് അമിനോസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഉണ്ട ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ചാളയാണെങ്കിലും മറ്റുള്ള ഏത് മീനാണെങ്കിലും അതിൻ്റെ വേസ്റ്റ് നമുക്ക് വെറുതെ കളയണ്ട. അത് ചെടികൾക്ക് നല്ല വളമായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഇത് ഫിഷ് അമിനോസ് ഉണ്ടാക്കാനായിട്ട് വേണുന്ന ശർക്കരയാണ്. നമ്മൾ ഇപ്പോൾ ഒരു അരക്കിലോ ചാള എടുത്തു. അപ്പോൾ അതിന് ഒരു ആനുപാതികമായിട്ട് കുറച്ച് ശർക്കര അത് നന്നായിട്ടൊന്ന് പൊടിച്ച് വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഈ ചാളയുടെ തലയും വേസ്റ്റും എല്ലാം കൂടി എടുത്തിട്ടിട്ട് കുപ്പിയിലാക്കി വയ്ക്കുക. അതിനുശേഷം നമ്മൾ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വയ്ക്കുക. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒന്ന് തുറന്നൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നല്ല സ്മെല്ലായിരിക്കും എങ്കിലും നന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക. ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫിഷ് അമിനോസിഡം ഞാൻ കാണിച്ചു തരാവേ. ഇത്രയും വേസ്റ്റേ വരത്തുള്ളൂ നമുക്ക് ഈ മീനിൻ്റെ വേസ്റ്റായിട്ട് വരുന്നത്, ഈ അരക്കിലോ ചാള. ഇനി അത് നമ്മൾ എങ്ങനെയാണ് ഇടുന്നതെന്ന് ഞാൻ കാണിച്ചു തരാവേ. ഇതുപോലെ ഒരു 1 ലിറ്ററിൻ്റെ ഒരു ജാർ എടുക്കണേ. എന്നിട്ട് നമ്മൾ ഈ ചാളത്തല ഇതുപോലെ നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കും. നമ്മളിതാ ഈ പൊടിച്ചു വെച്ചേക്കുന്ന ശർക്കര ഉണ്ടല്ലോ ഇതിനകത്ത്, ഈ ശർക്കര നമ്മൾ ഇതിനകത്തോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. ഇതായിരുന്നു എന്താ ഇത്രയേ ഉള്ളൂ കാര്യം. ഇതിപ്പോ കുറച്ച് ദിവസം കൊണ്ട് തന്നെ ഇത് ഒന്ന് ലൂസ് ആവാൻ തുടങ്ങുവേ. ഇതിപ്പോൾ ഞാനൊരു 3 മാസം മുമ്പിട്ട് ഇതുപോലെ നമുക്ക് കിട്ടിയ ചാള എടുത്ത് റെഡിയാക്കി വെച്ചേക്കുന്നതാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ വീട്ടാവശ്യത്തിന് നമ്മൾ വാങ്ങിക്കുന്നതിൻ്റെ ബാലൻസ്. ഇത് ഇതുപോലെ തന്നെ വെച്ചിട്ട് ഇതിപ്പോൾ നമുക്ക് ഉപയോഗത്തിനുള്ള പരുവത്തിലായിട്ടിരിക്കുകയാണ്. അപ്പം ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കുന്നത് വളരെ ഈസിയാണ്. അത് തന്നെയല്ല, നമ്മുടെ മീനിൻ്റെ വേസ്റ്റ് കൊണ്ട് നമുക്ക് ചെടിക്കാണെങ്കിലും പച്ചക്കറിക്കാണെങ്കിലും വാഴയ്ക്കോ തെങ്ങിനോ എന്തിനോ ഉപയോഗിച്ചാലും നല്ല വിളവ് കിട്ടും. വാഴയ്ക്കൊക്കെ നമ്മളിത് ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ചെടിക്കാകുമ്പോഴത്തേക്ക് നമ്മൾ വാഴയ്ക്കൊന്നും എടുക്കുന്ന അത്രയും അളവെടുക്കണ്ട. 5 ml എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറേശ്ശെ നമുക്ക് ആ ചെടിക്ക് ആവശ്യമുള്ള അത്രയും വിധം ഒഴിച്ചു കൊടുത്താൽ മതി. വാഴയ്ക്കൊക്കെ ആകുമ്പോൾ നമ്മൾ ഒരു 5 ml പകരം ഇപ്പം ഈ ഒരു കുപ്പിക്കകത്ത് ഞാൻ കാണിച്ചേക്കുന്നതിൻ്റെ ഒരു ഈ ഒരു അളവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 250 ml കഷ്ടിച്ച് കാണുമായിരിക്കും, അത്രയേ ഉള്ളൂ. അതിപ്പോൾ ഒരു നമ്മൾ ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബക്കറ്റ് വെള്ളത്തിനകത്തോട്ട് അങ്ങ് ഒഴിക്കും. എന്നിട്ട് അതിൽ നിന്ന് 1 കപ്പ് വീതം എടുത്തിട്ട് വാഴയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കും. 1 കപ്പ് അത് ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് വാഴ നന്നായിട്ട് നനച്ചു കൊടുക്കും. അപ്പോൾ വാഴ നന്നായിട്ട് നനച്ചു കൊടുക്കുമ്പോഴത്തേക്കും ആ വാഴയുടെ ഇല പെട്ടെന്നാണ് നമ്മൾ 1 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ വാഴയുടെ ഇലയൊക്കെ നല്ല വീതിക്ക് വീശി നിൽക്കുന്നത്. അത് പിന്നീടുള്ള വീടുകളിൽ എപ്പോഴെങ്കിലും ഞാൻ കാണിച്ചു തരാം. ഇന്നിപ്പോൾ ഞാൻ ഫിഷ് അമിനോസിഡ് ഉണ്ടാക്കുന്നത് ഇന്ന് വീട് ഇടാൻ പറ്റാഞ്ഞത് കൊണ്ട് ഇന്ന് രാത്രിയിൽ മീൻ വാങ്ങിക്കൊണ്ട് വന്നപ്പോൾ തന്നെ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിട്ട് ചെയ്തതാണേ. ഓക്കെ ബൈ. അപ്പൊ എല്ലാവരും ഈ വീഡിയോ കണ്ടല്ലോ. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആകും. എങ്ങനെ വേസ്റ്റിനെ നമുക്ക് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാം എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത്. അപ്പൊ എല്ലാ കുട്ടികളും കൃഷിയിലേക്ക് ഇറങ്ങുക, നല്ല ആഹാരം കഴിക്കുക, ആരോഗ്യത്തോടെ ജീവിക്കുക. നന്ദി, നമസ്കാരം.